ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അമ്രാസ് വേൾഡ്. എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ എൻ്റെ ഓണ വിഭവം ഒരു കിച്ചടിയാണ്. വെള്ളരിക്ക വെച്ചിട്ടുള്ള ഒരു ട്രഡീഷണൽ കിച്ചടിയാണ് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത്. കിച്ചടി സദ്യയിൽ ഒഴിവാക്കാൻ പറ്റാത്ത ഒന്നാണ്. തൈരും വെള്ളരിക്കയും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ വീട്ടിലിത് തയ്യാറാക്കാൻ പറ്റും. അതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം, വീഡിയോയിലേക്ക് പോവാം. ആദ്യം ഞാൻ ഒരു വെള്ളരിക്ക എടുത്തിട്ടുണ്ട്. ഒരു മീഡിയം സൈസ് വലുപ്പത്തിലുള്ള ഒരു വെള്ളരിക്കയാണ്. അത് നല്ലോണം തൊലിയും സീഡൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കി കട്ട് ചെയ്യാം. ഓണവിഭവങ്ങളിലെ പച്ചക്കറികളെല്ലാം പല വലുപ്പത്തിലാണ് കട്ട് ചെയ്യുക. കിച്ചടിക്ക് നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കി തന്നെ കട്ട് ചെയ്യണം. വെള്ളരിക്ക എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ നമുക്ക് വെള്ളരിക്ക വേവിച്ചെടുക്കണം. അതിനായി ഞാനിവിടെ ഒരു മൺചട്ടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള വെള്ളരിക്ക എല്ലാം ഇട്ട് കൊടുക്കാം. കഷ്ണങ്ങളിലേക്ക് എരിവ് പിടിക്കാൻ വേണ്ടിയിട്ട് രണ്ട് പച്ചമുളക് ചെറുതാക്കി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ പാകത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇതിലേക്കൊരു ചെറിയ കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെള്ളം ഇതിൽ വെന്ത് വരുമ്പോൾ വെള്ളം ഉണ്ടാവാൻ പാടില്ല. പിന്നെ വെള്ളരിക്കയിൽ നിന്നും വെള്ളമെല്ലാം ഇറങ്ങി വരുന്നതുകൊണ്ട് വെള്ളം ഒഴിക്കുമ്പോൾ കുറച്ച് ശ്രദ്ധിച്ചിട്ട് വേണം ഒഴിക്കാൻ. എന്നിട്ട് നല്ലോണം ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് മൂടി വെച്ച് വേവിക്കാം. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുകയും വെള്ളം കുറയുന്നതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുകയും വേണം. ഈ ഒരു സമയം കൊണ്ട് നമുക്കിതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാം. അതിനായി ഞാനൊരു കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ ഇതിലേക്ക് കുറച്ച് കടുകും അര ടീസ്പൂൺ നല്ല ജീരകവും ഇട്ട് കൊടുക്കുന്നുണ്ട്. രണ്ട് പച്ചമുളക് ചെറുതാക്കി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. വളരെ കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചുകൊണ്ട് നമുക്കിതൊന്ന് മിക്സിയിൽ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. തേങ്ങ നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് മാറ്റിവെക്കാം. ഇനി ഒരു കപ്പ് തൈരെടുക്കാം. അത് കട്ടകളൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു വിസ്ക് വെച്ച് നല്ലോണം ബീറ്റ് ചെയ്തെടുക്കാം. ഇതും നമുക്കൊന്ന് മാറ്റിവെക്കാം. ഇനി നമ്മുടെ വെള്ളരിക്ക വെന്തോ എന്നുള്ളതൊന്ന് തുറന്നു നോക്കാം. വെള്ളരിക്കയിലെ വെള്ളമൊക്കെ വറ്റിയിട്ട് നല്ലോണം കുക്കായിട്ടുണ്ട്. നമുക്കിതിലൊരു പീസ് എടുത്തിട്ട് നമുക്ക് നോക്കാം. വെള്ളരിക്ക നല്ലോണം വെന്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള തേങ്ങയുടെ മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ലോണം മിക്സാക്കിയിട്ട് നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം. തേങ്ങയുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് തിളച്ച് കിട്ടണം. ഈ സമയം ഇതിലെ ഉപ്പ് കുറവുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഉപ്പ് പാകത്തിനിട്ട് കൊടുക്കാം. തേങ്ങ നല്ലോണം തിളച്ച് പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. നല്ലോണം തിളക്കുന്ന ടൈമിൽ തൈര് ഒഴിച്ചു കൊടുക്കാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്ക് എടുത്തു വെച്ചിട്ടുള്ള തൈര് ഒഴിച്ചു കൊടുക്കാം. നല്ലോണം മിക്സാക്കിയതിന് ശേഷം നമുക്കൊന്ന് സിമ്മിലൊന്ന് ഇട്ടിട്ട് ചൂടാക്കിയെടുക്കാം. ചെറുതായിട്ടൊന്ന് ചൂടായി വരുന്നുണ്ട്. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ കിച്ചടി ഏകദേശം ഒന്ന് റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് താളിച്ചെടുക്കണം. അതിനായി ഒരു പാൻ വെച്ചിട്ടുണ്ട്. പാനൊന്ന് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നല്ലോണം ചൂടായി വരുമ്പോൾ കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് വറ്റൽമുളകും വേപ്പിലയും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് റെഡിയായിട്ടുള്ള കിച്ചടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ വെള്ളരിക്ക കിച്ചടി റെഡിയായി കഴിഞ്ഞു. വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണിത്. നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്യണം. ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യണം. ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. കണ്ടിഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, തൊട്ടടുത്തുള്ള ബെല്ലൈക്കണം കൂടി അമർത്തണം. പ്ലീസ് സപ്പോർട്ട് മീ. താങ്ക് യു.